ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം തൃശൂർ പെരിങ്ങാവ് നളിനം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ കേബിൾ ടി വി മേഖലയുടെ പൂർണ്ണധികാരം കേന്ദ്ര സർക്കാരിനാണെങ്കിലും സംസ്ഥാന സർക്കാരുകൾ ഈ മേഖലയെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടു ഈ മേഖല കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിനുള്ളതാണ് നയപരമായ തീരുമാനമെടുക്കാനും നടപ്പിൽ വരുത്താനും ഒക്കെയുള്ള പരിപൂർണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല സാമ്പത്തികമായില്ല അധികാരമായിട്ടില്ല നിയന്ത്രണാധികാരം പോലുമില്ല സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റുകൾ കെ എസ് ഇ ബി വൈദ്യുതി പോസ്റ്റിന്റെ വാടുക കൂട്ടുന്നതിനെതിരെ സംഘടിതമായ പ്രതിഷേധം ഉയർത്തണമെന്നും തേരമ്പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു സിഒഎ സംസ്ഥാന സെക്രട്ടറി കെ വി രാജൻ അധ്യക്ഷനായിരുന്നു കേരളവിഷൻ വിഷൻ ഫാമിലി ബോണോൺസയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിന്റെ സെപ്റ്റംബർ മാസത്തിൽ വിജയായ എം സി സുരേന്ദ്രനെ ചടങ്ങിൽ കാറിന്റെ താക്കോൽ എം എൽ എ സമ്മാനിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി കെ പ്രമോദ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ കൺവെൻഷന് തുടക്കമായത് തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിഒ എ സംസ്ഥാന പ്രസിഡന്റ് എൻ എ ഛൻവർ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനം നടത്തണമെന്ന് എൻ എസ് ഛൻവർ പറഞ്ഞു സിഒ എ ജില്ലാ പ്രസിഡന്റ് വി കെ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സംഘടനാ റിപ്പോർട്ട് സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദനും കെ സി സി എൽ റിപ്പോർട്ട് കെ സി സി എൽ ചെയർമാൻ അബുബക്കർ സിദ്ദീഖും അവതരിപ്പിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി പി ബി സുരേഷ് ജില്ലാ അവലോകന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പി ആന്റണി സാമ്പത്തിക റിപ്പോർട്ടും തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി എം നാസാർ കേരള വിഷൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി ഡി സുഭാഷ് സി എ ബൈജു സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ കേരള വിഷൻ ചെയർമാനുമായ പി ഗോപകുമാർ സിഒ എ ജില്ലാ ഭാരവാഹികളായ സി ജി ജോസ് ആർ മോഹനകൃഷ്ണൻ ടി വി വിനോദ് കുമാർ എ കെ പങ്കജാഷൻ എന്നിവർ സംസാരിച്ചു വിശ്വനാഥൻ അടാട്ടിന്റെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് അവലോകന ക്ലാസും നടന്നു ബ്രോഡ്ബാൻഡ് വ്യാപകമാക്കുന്നതിനുള്ള തീരുമാനങ്ങളും മാർച്ച് പകുതിയുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയ്ക്ക് തൃശൂരിനെ മാറ്റാനുള്ള പ്രഖ്യാപനവും കൺവെൻഷനിൽ നടന്നു